എല്ലാവർക്കും സുഖമാണോ മക്കളെ? സുഖമാണല്ലേ. നമുക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? മക്കളെല്ലാവരും എഴുന്നേറ്റ് കൈകൂട്ടി പിടിച്ചേ. സ്നേഹസ്വരൂപനായ ദൈവമേ, ഇന്ന് ഈ ദിവസം ഞങ്ങൾക്ക് തന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഏത് ജീവിതാവസ്ഥയിലും അങ്ങേ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി സ്നേഹിക്കുവാനും ആരാധിക്കുവാനും സ്തുതിക്കുവാനുമുള്ള അനുഗ്രഹം എന്നും ഞങ്ങൾക്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഓക്കെ, എല്ലാവരും ഇരുന്നേ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മക്കളെ നമ്മൾ പഠിച്ചത്? എന്തൊക്കെയാണ് പഠിച്ചത്? ആ, നീതി എന്ന പുണ്യത്തിനെ കുറിച്ചാണല്ലേ പഠിച്ചത്. എന്താണ് നീതി എന്ന പുണ്യം? അയൽക്കാരൻ്റെ അവകാശം സംരക്ഷിക്കുക, പരസ്പരം അർഹമായത് നൽകുക. അത് മക്കൾക്ക് മനസ്സിലായി എന്ന് ടീച്ചർ വിചാരിക്കുന്നു. പിന്നെ മോഷ്ടിക്കരുത് എന്ന പ്രമാണം ഏതർത്ഥത്തിലാണ് നമ്മൾക്ക് ദൈവം തന്നത് എന്നതിനെക്കുറിച്ചും ടീച്ചർ ചെറിയൊരു വിവരണം നിങ്ങൾക്ക് തന്നു. മോഷ്ടിച്ച വസ്തു എന്ത് ചെയ്യണം എന്ന് ടീച്ചർ പറഞ്ഞു തന്നു, അത് തിരിച്ചു കൊടുക്കണം എന്ന്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ വീണ്ടും സൃഷ്ടികർമ്മത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ ദൈവം മനുഷ്യനെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ശേഷം ദൈവം തൻ്റെ ശ്വാസം നൽകി മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾക്ക് അറിയാം. ഇതിനുശേഷം ദൈവം മനുഷ്യനോട് ഒരു വചനം അരുൾ ചെയ്യുന്നുണ്ട്. 1:28. അതെന്താണെന്ന് നമ്മൾക്കൊന്ന് കേൾക്കാം. സന്താന പുഷ്ടിയുള്ളവരായി ഭൂമിയിൽ പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ, കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന എല്ലാ ജീവികളുടെയും മേൽ നിനക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ. ഈ വചനം അരുൾ ചെയ്ത് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചു. അപ്പോൾ എല്ലാത്തിനും ആധിപത്യം തന്നേക്കുകയാണല്ലേ മനുഷ്യന്. സകല ജീവികളുടെയും ചരിക്കുന്ന എല്ലാ ജീവികളുടെയും മേൽ മനുഷ്യന് ആധിപത്യമുണ്ട്. ഇത് മനുഷ്യനെടുത്തേക്കുന്നത് ശരിയായ അർത്ഥത്തിലാണോ ആണോ എന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ദൈവം മനുഷ്യനെ എല്ലാത്തിൻ്റെയും അധിപതിയാക്കിയത് അതിനെ നശിപ്പിക്കാനാണോ? ഒരു രാജ്യത്തിൻ്റെ രാജാവിനെ തിരഞ്ഞെടുക്കുന്നത് ആ രാജ്യത്തെ സംരക്ഷിക്കാനാണല്ലേ, പ്രജകൾക്ക് സന്തോഷമായും സമാധാനമായും ജീവിക്കാൻ. അതാണ് രാജാവിൻ്റെ കടമ, ദൗത്യം. അപ്പോൾ ദൈവം മനുഷ്യനെ ഈ വചനങ്ങൾ നൽകി അനുഗ്രഹിച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ കാവൽക്കാരായിട്ടാണ്. അതാണ് മനുഷ്യൻ്റെ കടമ, ഭൂമിയെ സംരക്ഷിക്കുക എന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഏദൻ തോട്ടത്തിനെ കുറിച്ചല്ലേ. മക്കളൊന്ന് നമ്മളുടെ പ്രകൃതിയെ, അതായത് ഭൂമിയെ മുഴുവനായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു ഏദൻ തോട്ടത്തിൽ തന്നെയല്ലേ നമ്മൾ താമസിക്കുന്നത്? ബിൽഡിങ്സ് ഒന്നും അല്ല കേട്ടോ ടീച്ചർ ഉദ്ദേശിക്കുന്നത്, പ്രകൃതി ഭംഗി, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ആഹാരങ്ങൾ. ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പ്രകൃതിയിൽ നിന്ന് കഴിക്കാൻ ഇഷ്ടമുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ചക്ക, മാങ്ങയൊക്കെ പറയാൻ സാധ്യത കുറവാണ്, കാരണം നിങ്ങൾ ഇവിടെ കൂടുതൽ കഴിക്കുന്നത് ആ ഭക്ഷണം അതാണ് അല്ലേ ഫലങ്ങൾ. ഒരുപക്ഷെ നിങ്ങൾ സ്ട്രോബെറി അല്ലെങ്കിൽ എന്താണ് ആപ്പിൾ മരത്തിൽ നിന്ന് പറിച്ച് കഴിക്കണം, ഇതൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ. ഇതൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ നമ്മൾക്കിവിടെ ഇല്ലേ, കേരളത്തിലില്ലേ? തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഫലങ്ങളല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നത്. പക്ഷെ ഭൂമിയെ മൊത്തം നോക്കിയാൽ ഇതൊരു ഏദൻ തോട്ടം തന്നെയല്ലേ. അപ്പോൾ നമ്മളെയും ദൈവം സൃഷ്ടിച്ച് നമുക്ക് തന്നേക്കുന്നത് എന്താണ്? ഒരു ഏദൻ തോട്ടമാണല്ലേ. പല സ്ഥലങ്ങളിൽ പല ഫലങ്ങളുണ്ടാകുന്നുണ്ട്. നമുക്കിഷ്ടമുള്ളത് ഒരുപക്ഷെ നമ്മൾ കഴിച്ചു മടുത്തത് കൊണ്ടാവാം ഇവിടുത്തെ ഫലങ്ങൾ നമ്മൾക്ക് കുറച്ച് ഇഷ്ടക്കുറവ് വരുന്നത്. പക്ഷേ വേറെ സ്ഥലങ്ങളിൽ ഈ സെയിം നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന ഫലങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അവിടുത്തെ ഭൂപ്രകൃതി ഇതെല്ലാം നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഭൂമിയെ മൊത്തം നോക്കിയാൽ ഇതൊരു ഏദൻ തോട്ടമാണല്ലേ. ഏദൻ തോട്ടത്തിലേക്ക് തന്നെയാണ് നമ്മളെ സൃഷ്ടിച്ച് ദൈവം നമ്മളെ കാവൽക്കാരായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ പ്രകൃതിയിൽ നമ്മൾക്ക് സൗജന്യമായി കിട്ടുന്നതാണ് ശ്വാസം, ജീവശ്വാസം അല്ലേ.
കുടിക്കാൻ വെള്ളം, കഴിക്കാൻ ഭക്ഷണം. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത് എവിടെ നിന്ന് വരുന്നു എന്ന്? ഈ ശ്വസിക്കുന്ന ശ്വാസം ഇത് എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്? ഇല്ല. ടീച്ചർ നിങ്ങൾക്ക് ഒരു ചെറിയ കഥ പറഞ്ഞു തരാം, ഒരു കുഞ്ഞു മത്സ്യത്തിൻ്റെ കഥ. ഒരു കടലിൽ ഒരു അപൂപം മത്സ്യം ഈ ജീവശ്വാസത്തെക്കുറിച്ച് കുഞ്ഞു മത്സ്യങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തിരി വികൃതിയായ ഒരു കുഞ്ഞൻ മത്സ്യം കൂട്ടുകാരനോട് ചോദിച്ചു, കുറേ നേരമായല്ലോ ഈ അപ്പൂപ്പനെ ഈ ജീവശ്വാസം ജീവശ്വാസം എന്ന് പറയുന്നത്, എന്താണ് ഈ ജീവശ്വാസം? അപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, നീ ഇത്രയും നാൾ ജീവിച്ചിട്ട് നിനക്ക് മനസ്സിലായില്ലേ ജീവശ്വാസം എന്താണെന്ന്? എനിക്ക് മനസ്സിലായില്ല, ഞാൻ അപ്പൂപ്പൻ മത്സ്യത്തോട് ചോദിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഈ കുഞ്ഞു മത്സ്യം അപ്പൂപ്പൻ മത്സ്യത്തോട് പോയി ചോദിക്കുകയാണ്, അപ്പൂപ്പ കുറേ നേരമായല്ലോ ജീവശ്വാസത്തെക്കുറിച്ച് പറയുന്നത്, എന്താണ് ഈ സാധനം? അപ്പോൾ ഉടനെ തന്നെ അപ്പൂപ്പൻ മത്സ്യം എന്ത് ചെയ്തു എന്നറിയാമോ? ഈ കുഞ്ഞു മത്സ്യത്തിനെ പിടിച്ച് കരയിലേക്കിട്ടു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ശ്വാസം കിട്ടാതെ ഈ കുഞ്ഞൻ മത്സ്യം കിടന്ന് പിടക്കാൻ തുടങ്ങി. പിടച്ച് പിടച്ച് തിരിച്ച് ഈ മത്സ്യക്കുഞ്ഞ് വെള്ളത്തിലേക്ക് വീണു. ഉടനെ ഇവന് ശ്വസിക്കാൻ സാധിച്ചു. അവൻ വേഗം രണ്ട് മൂന്ന് ശ്വാസമെടുത്തു. അപ്പോൾ അപ്പൂപ്പൻ മത്സ്യം കുഞ്ഞു മത്സ്യത്തിനോട് ചോദിച്ചു, ഇപ്പം നിനക്ക് മനസ്സിലായോ എന്താണ് ഈ ജീവശ്വാസമെന്ന്? നിനക്ക് ഇത്രയും നാൾ ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട്, നീ വെള്ളത്തിൽ തന്നെയായിരുന്നു, നിനക്ക് ഈ ജീവശ്വാസം ഫ്രീ ആയിട്ട് കിട്ടിയത് കൊണ്ട് നിനക്ക് മനസ്സിലായില്ല. കുറച്ച് നിമിഷം നിനക്കത് കിട്ടാതെ ആയപ്പോൾ നിനക്ക് മനസ്സിലായി അല്ലേ ഈ ജീവശ്വാസം എന്താണെന്ന്. ഇതുപോലെയാണ് മക്കളെ, ശ്വാസം മാത്രമല്ല വെള്ളമായാലും ഭക്ഷണമായാലും നമ്മൾക്ക് പ്രകൃതിയിൽ നിന്ന് സൗജന്യമായി കിട്ടുമ്പോൾ നമ്മൾക്കിതിൻ്റെ മഹത്വം മനസ്സിലാകുന്നില്ല, ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാകുന്നില്ല. നമ്മളുടെ ഭൂമിയെ മനുഷ്യരെല്ലാവരും നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, അത് നമ്മൾക്കറിയാം. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലെല്ലാം പ്രകൃതിക്ഷോഭങ്ങൾ, അതായത് വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, പകർച്ചവ്യാധികൾ, ഇതെല്ലാം മനുഷ്യരുടെ ഈ ഭൂമിയെ നശിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. അപ്പോൾ ഇത്ര സുന്ദരമായൊരു പ്രകൃതിയെ, ഇത്രയും സുന്ദരമായൊരു ഭൂമിയെ ദൈവം ദാനമായിട്ട് നമ്മളുടെ കയ്യിൽ തരുമ്പോൾ അത് നമുക്ക് മാത്രം ആസ്വദിക്കാനുള്ളതാണോ? അല്ല, വരും തലമുറയ്ക്ക് അല്ലേ, നമ്മുടെ അനിയന്മാർ, നമ്മളുടെ മക്കൾ, അവർക്ക് എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതാണെന്ത്? ദൈവം സൗജന്യമായി തന്ന ഈ ഭൂമി. ഇതിനെ നമുക്ക് നശിപ്പിക്കാമോ? പാടില്ലല്ലേ. ശ്രീ ഒ എൻ വി കുറുപ്പിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പ്രശസ്തനായ കവി. ഓക്കെ, കവി എഴുതിയ വളരെ സുന്ദരമായ ഒരു കവിതയാണ് ഭൂമിക്കൊരു ചരമഗീതം. അതായത് പകുതി മരിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിക്ക് കവി എഴുതിയ ഒരു ചരമഗീതം. ചരമഗീതം എന്താണ്? മരിക്കുമ്പോൾ പാടുന്ന പാട്ടല്ലേ. അപ്പോൾ പ്രകൃതി നശിച്ചാൽ മനുഷ്യനില്ല. അപ്പോൾ പ്രകൃതി നശിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ നശിച്ചിട്ടുണ്ടാവും. അപ്പോൾ ശ്രീ ഒ എൻ വി കുറുപ്പ് ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിൽ എഴുതിയേക്കുന്ന ആ കവിതയുടെ രണ്ട് വരി നിങ്ങൾക്ക് വേണ്ടി ടീച്ചറൊന്ന് ആലപിക്കാൻ ശ്രമിക്കാം. ഇവിടെ അവശേഷിക്കയില്ലയാരും ഈ ഞാനും, ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. എന്താണ് കവി പറയുന്നത്? ആ പകുതി മരിച്ച ഭൂമിക്ക് വേണ്ടിയിട്ടാണ് ഈ ചരമഗീതം എഴുതുന്നത്. അതായത് ആസന്ന മൃതി, വരാനിരിക്കുന്ന മരണം. എന്തായാലും മനുഷ്യൻ ഇങ്ങനെ ഭൂമിയോട് ചെയ്താൽ എന്ത് സംഭവിക്കും? കാലക്രമേണ ഭൂമി നശിക്കും. അപ്പോൾ ആ ഹൃദയത്തിൽ വന്ന ആ വരികൾ കവി കുറിച്ച് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളോടും കവി പറയുന്ന കാര്യമാണ്. ഭൂമിയെ അമ്മയായും സ്ത്രീയായും ആണ് കവി ഈ കവിതയിൽ വരച്ചു കാണിക്കുന്നത്. അതിനെ നശിപ്പിക്കുന്ന മനുഷ്യൻ്റെ ചെയ്തികളാണ് കവി ഇവിടെ കവിതയായി ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിൽ കുറിച്ചിടുന്നത്. അപ്പോൾ മക്കളോട് ടീച്ചർക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മുടെ സുന്ദരമായ പ്രകൃതിയെ നശിപ്പിക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. നമ്മൾക്ക് ദൈവം ദാനമായി തന്നതാണിത് അല്ലേ. അതുപോലെ തന്നെയാണ് പൊതുമുതലുകൾ. ഇപ്പം നമ്മളൊരു പാർക്കിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്നു, റോഡിലൂടെ പോകുന്നു, ചില കുട്ടികളെല്ലാം സ്ട്രീറ്റ് ലൈറ്റും മറ്റുമൊക്കെ കല്ലെറിഞ്ഞു പൊട്ടിക്കുന്നത് ടീച്ചർ കണ്ടിട്ടുണ്ട്. ജനൽ എല്ലാം, ജനൽ ചില്ലുകൾ, അതുപോലെ അവിടെ മീൻ വളർത്തുകയാണെങ്കിൽ ആ മീനുകളെല്ലാം പിടിച്ച് കളയുക,
അതിലിട്ടേക്കുന്ന ചെടികൾ എടുത്തു കളയുക, ഒരു പാർക്കിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പല കുട്ടികളും ഇതെല്ലാം നശിപ്പിക്കുന്ന ഒരു ടീച്ചർ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണ്. നമുക്ക് മാത്രമല്ലല്ലോ അത് ആസ്വദിക്കാനായിട്ട്, എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊതുമുതലുകളെല്ലാം ഉള്ളത്. എനിക്ക് മാത്രമല്ല വഴി, എനിക്ക് മാത്രമല്ല പാർക്ക്, മ്യൂസിയം. അപ്പോൾ അവിടെ എല്ലാം ചെല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊന്നും നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. എല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ മക്കളത് ഓർക്കുക, പ്രപഞ്ചത്തിലെ ഈ സുന്ദരമായ എല്ലാ കാഴ്ചകളും എല്ലാ ഫലങ്ങളും ആർക്ക് ആസ്വദിക്കാനുള്ളതാണ്? എല്ലാവർക്കും ആസ്വദിക്കാനുള്ളതാണ് അല്ലേ? അപ്പോൾ മക്കളെ, നമ്മളെങ്ങനെയാണ് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുന്നത്? ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? നമ്മുടെ വേസ്റ്റായിട്ടുള്ള സാധനങ്ങൾ, വേസ്റ്റ് വെള്ളം, ഇതെല്ലാം നമ്മൾ പുഴയിലേക്കും തോടുകളിലേക്കും കടലിലേക്കും ഒക്കെ ഒഴുക്കി വിടുകയാണ് അല്ലേ? അപ്പോൾ അതിൽ കുറേ ജീവികളുണ്ട്, അവയ്ക്കെല്ലാം എന്ത് സംഭവിക്കും? നാശം സംഭവിക്കും. 2022 വേൾഡ് എർത്ത് ഡേ, അതുപോലെ എൻവയൺമെൻ്റൽ ഡേ, ഓസോൺ ഡേ, ഇങ്ങനെ കുറേ ഡേയ്സ് ഉണ്ട് നമുക്കല്ലേ. അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ നമ്മൾ മലകൾ ഇടിച്ചു നിരത്തുക, വെള്ളം അശുദ്ധമാക്കുക, പ്ലാസ്റ്റിക് കത്തിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി എന്താ സംഭവിക്കുന്നത്? പ്രകൃതിയിലും പ്രകൃതിയിലെ ജീവികൾക്കും ദോഷമാണല്ലേ, പ്രകൃതിയെ നശിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഇനി എടുക്കേണ്ട തീരുമാനം? നമുക്ക് മാത്രമല്ല ഇനി വരുന്ന തലമുറക്കും വേണ്ടി നമ്മുടെ ഈ പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചേ പറ്റൂ അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു തീരുമാനം ഇന്ന് എൻ്റെ കുട്ടികൾ എടുക്കുക. നിങ്ങൾ വലുതാകും തോറും നിങ്ങൾ ഏത് ജീവിതാവസ്ഥയിലാണോ അവിടെ എല്ലാം പ്രകൃതിക്ക് വേണ്ടി നിൽക്കാൻ, പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യനില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു മക്കളെ? ഭൂമിയുടെ കാവൽക്കാരാണ് ആര്? മനുഷ്യർ, നമ്മൾ ഓരോരുത്തരും അല്ലേ. നമുക്ക് വേണ്ടി മാത്രമല്ല ഭൂമിയെ മുഴുവനും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എല്ലാവർക്കും ഉണ്ട് അല്ലേ. എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ ഭൂമിയെ സംരക്ഷിച്ചേ പറ്റൂ അല്ലേ. അപ്പോൾ ഇന്നത്തെ ആക്ടിവിറ്റി, മക്കൾക്ക് ഈ ഭൂമിയെ, ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ കുട്ടികളെന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അക്കാര്യങ്ങൾ മറ്റുള്ളവരെയും കൂടി ബോധ്യപ്പെടുത്തുക ടീച്ചർ ഇന്നെടുത്ത ക്ലാസ്സിൻ്റെ വെളിച്ചത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് വൈൻഡ് അപ്പ് ചെയ്യാം ക്ലാസ്. മക്കളെല്ലാവരും കൈകൂട്ടി പിടിച്ചേ. സ്നേഹപിതാവായ ദൈവമേ, ഈ പ്രകൃതിയുടെ കാവൽക്കാരായിട്ടാണല്ലോ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പ്രകൃതിയെ നശിപ്പിക്കാതെ സംരക്ഷിക്കുവാനും അതിനെ വീണ്ടെടുക്കാനുമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.